നമസ്കാരം. വേൾഡ് പോപ്പുലേഷൻ ഡേ, ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ആഗോള ജനസംഖ്യ 500 കോടിയിലെത്തിയപ്പോൾ ഐക്യരാഷ്ട്ര വികസന പദ്ധതിയുടെ ഗവേണിംഗ് കൗൺസിലാണ് 1989 ഇങ്ങനെ ഒരു ദിനാചരണം തുടങ്ങി വെച്ചത്. ക്രമാതീതമായ ജനസംഖ്യാ വർധനവിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനോടൊപ്പം ജനസംഖ്യാ പ്രശ്നങ്ങൾ നേരിടുന്നതിനുള്ള യഥാർത്ഥ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഇതിൻ്റെ പ്രാധാന്യത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമാണ് ഇത് ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ മിലേനിയം വികസന ലക്ഷ്യങ്ങളിൽ 1 2025 ദാരിദ്ര്യവും പട്ടിണിയും പകുതിയായി കുറയ്ക്കുക എന്നതാണ്. ജനസംഖ്യയുടെ സ്ഫോടനാത്മകമായ വളർച്ച തടഞ്ഞാൽ മാത്രമേ ഈ ലക്ഷ്യം സാധ്യമാകൂ എന്നും കരുതപ്പെടുന്നു. ദാരിദ്ര്യത്തിന് ആനുപാതികമായി ജനസംഖ്യയും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ദാരിദ്ര്യവും വർദ്ധിക്കുന്നു എന്നാണ് പോയ നൂറ്റാണ്ടുകൾ ലോകത്തിന് നൽകിയ പാഠം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണ്. തൊട്ടുതായെ ചൈനയുടെ 1/3 മാത്രം വലുപ്പമുള്ള നമ്മുടെ ഇന്ത്യ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് വെച്ച് നോക്കിയാൽ 2024 ഇന്ത്യ ചൈനയെ മറികടക്കും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ജനസംഖ്യ ക്രമീതകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് വിഭവങ്ങൾ കുറയുകയും ദാരിദ്ര്യവും പട്ടിണിയും ഭീതകമായി കൂടുകയും ചെയ്യുന്നു. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യാ പ്രശ്നങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും അതിനായി ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും വേണ്ടി സംവാദങ്ങൾ, ചാനൽ ചർച്ചകൾ, പോസ്റ്റർ മത്സരങ്ങൾ, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിങ്ങനെ വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ ലോക ജനസംഖ്യാ ദിനാചരണം നടത്തുന്നത്. ആഗോള ജനസംഖ്യാ വർധനത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ചും അവരോധനം സൃഷ്ടിക്കുന്നതിനോടൊപ്പം ജനസംഖ്യ കുറയുന്നതിനനുസരിച്ച് ദാരിദ്ര്യവും കുറക്കാമെന്ന തിരിച്ചറിവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ലോക ജനസംഖ്യാ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. അതിനാൽ നാം ഇന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വരദാനമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടെ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി. നമസ്കാരം.